we move to discuss steps in the process of gap analysis. Gap analysis എന്താണെന്നും എന്തൊക്കെ types of gap ആണുള്ളതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞു. പ്രധാനമായും നാല് തരത്തിലുള്ള ഗ്യാപ്പാണുള്ളത്. പെർഫോമൻസ് ഗ്യാപ്പ്, പ്രോഡക്റ്റ് ഓർ മാർക്കറ്റ് ഗ്യാപ്പ്, പ്രോഫിറ്റ് ഗ്യാപ്പ്, മാൻ പവർ ഗ്യാപ്പ്. ഇതിൽ പെർഫോമൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസിൽ നിന്നും വളരെ അധികം വ്യത്യാസം വരുന്നതാണ് ആക്ച്വൽ പെർഫോമൻസ്. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു ഡിഫറൻസ്, അവിടെ വരുന്ന ആ ഒരു ഗ്യാപ്പ്, അതാണ് പെർഫോമൻസ് ഗ്യാപ്പ്. ഇനി പ്രോഡക്റ്റ് ഓർ മാർക്കറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ബഡ്ജറ്റ് സെയിലും അതുപോലെ ആക്ച്വൽ സെയിലും തമ്മിലുള്ള ഡിഫറൻസാണ്, അവിടെ വരുന്ന ഗ്യാപ്പാണ്. അതായത് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് ഒരു എത്രത്തോളം സെയിൽസ് വേണമെന്ന് ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്, ആ ബഡ്ജറ്റ് സെയിൽസ് എത്രത്തോളമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ നടന്ന ആക്ച്വൽ സെയിൽസ് അതിലും കുറവായിരിക്കും. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ്, അതാണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതും ഇതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്നും വേരിയൻസ് ഉണ്ടാകുന്നതാണ്. അതായത് ആക്ച്വൽ പ്രോഫിറ്റ്, നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റും തമ്മിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്, അവിടെ വരുന്ന ആ ഒരു ഗ്യാപ്പാണ് പ്രോഫിറ്റ് ഗ്യാപ്പ്. ഇനി മാൻ പവർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്യൂർഡ് നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ഫോഴ്സ്, അതും അതുപോലെ ഓർഗനൈസേഷനിൽ നിലവിലുള്ള ആക്ച്വൽ സ്ട്രെങ്ത്തും തമ്മിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്, അതിനെയാണ് മാൻ പവർ ഗ്യാപ്പ്. ഇങ്ങനെ നാല് തരത്തിലാണ് ഗ്യാപ്പ് ഉണ്ടാകുന്നത്. നാല് തരത്തിലുള്ള ഗ്യാപ്പുകളാണ് ഓർഗനൈസേഷനിലുള്ളത്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് അനാലിസിസിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏരിയയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ സ്പെസിഫിക് ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയ. അപ്പോൾ നമ്മൾ ഏത് ഏരിയയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി ആ ഒരു ഏരിയ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമിനിങ് ടാർഗറ്റ്. ഈ ഒരു സ്റ്റേജിൽ കോമൺ ഇൻപുട്ട് എന്ന് പറയുന്നത് ബെഞ്ച് മാർക്കിംഗ് ആണ്. അതായത് ഒരു കമ്പനി അവരുടെ ഏത് ഏരിയയിലാണോ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആ ഒരു ഏരിയ ബെഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ ഒരു ഏരിയയിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പെർഫോമൻസിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നതാണ്. അതുപോലെ ഈ സ്റ്റേജിൽ ഏരിയയിലാണ് പെർഫോമൻസ് കുറവായിട്ടുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഫോർത്ത് സ്റ്റെപ്പാണ് ഡിറ്റർമിൻ കറൻറ്റ് സ്റ്റേറ്റ്. ഇൻ ഓർഡർ ടു പെർഫോം ബെറ്റർ എനി ബിസിനസ് ഹാസ് ടു റിയലൈസ് ഇറ്റ്സ് പ്രസൻറ്റ് പൊസിഷൻ. ദിസ് ഹെൽപ്സ് ടു മേക്ക് റിയലിസ്റ്റിക് ആക്ഷൻ പ്ലാൻ. അപ്പം നാലാമത്തെ സ്റ്റേജാണ് കറൻറ്റ് സ്റ്റേറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ ഒരു ബിസിനസ്സിൻ്റെ പ്രസൻറ്റ് പൊസിഷൻ എന്തോ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് യാഥാസ്ഥികമായിട്ടുള്ളത്, അതായത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിറ്റർമിനിങ് ആക്ഷൻ സ്റ്റെപ്സ്. ഓൺ understanding the gap, the final step is to close the gap and reach where we want to be. ഇപ്പം നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോഴത്തേനും ലാസ്റ്റ് സ്റ്റെപ്പാണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് പറയുന്നത്. അതായത് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെയൊക്കെ എത്തുന്നതിന് വേണ്ടി ആക്ഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്.